ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ. അതിനകത്ത് ഞാൻ എങ്ങനെ ആ എയർ ഫിൽറ്റർ അഴിച്ചെടുക്കുന്നതെന്നോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ പിന്നെയും വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്തേക്കാം, കാരണം എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല എവിടെയാണ് ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്, അതെങ്ങനെയാണ് അഴിക്കുന്നത് എന്നും ഒക്കെ. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് അഴിച്ചെടുത്തിട്ട് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അതാണ് ഇന്നത്തെ ഈ വീഡിയോ കാണിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് മിനിറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ തോട്ട്സ്, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അത് എന്ത് തോന്നി അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എയർ ഫിൽറ്റർ അഴിക്കുന്ന പരിപാടിയിലേക്ക് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ ചേതക്കിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ്. എയർ ഫിൽറ്റർ ബോക്സും ഇത് തന്നെയാണ്, അതുപോലെ തന്നെ കാർബ്യറേറ്ററും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എയർ ഫിൽറ്ററിനോട് ചേർന്ന് തന്നെയാണ് കാർബ്യറേറ്ററും വെച്ചിട്ടുള്ളത്. രണ്ടും ഒരു ബോക്സിനകത്ത് തന്നെ വരുന്നത്. നമ്മുടെ പുതിയ പുതിയ വണ്ടികളിലൊക്കെ എന്ന് പറയുമ്പോൾ എയർ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഇതേ കൂട്ടൊരു ഓസ് കണക്ട് ചെയ്തിട്ട് കാർബ്യറേറ്ററിന് അതോട്ട് കണക്ട് ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. ഇതിപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അവിടെ ഈ രണ്ട് സ്ക്രൂ അഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് അഴിച്ചെടുക്കാൻ പറ്റും. ഒന്ന് ഈ സൈഡിലായിട്ടുള്ള സ്ക്രൂവും പിന്നെ ഒന്ന് വേണ്ട ഇവിടെ ആയിട്ട് വരണം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കവറിങ്ങിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രൂകൾ. ജസ്റ്റ് ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി നമുക്ക് ഇവിടെ എയർ ഫിൽറ്റർ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഈ സ്ക്രൂ രണ്ടും പിന്നെ എയർ ഫിൽറ്ററിനകത്തുള്ള രണ്ട് സ്ക്രൂവും കൂടെ മാത്രം ഊരിയാൽ മതി, ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം നല്ല ഊരി വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ. ഈ ഒരു ഭാഗം നിങ്ങൾ മുകളിൽ കണ്ടായിരുന്നു, നമ്മുടെ ഇതാണ്, അതായത് നമ്മുടെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഈ എയർ ഫിൽറ്റർ ഊരിയെടുക്കാം. എയർ ഫിൽറ്റർ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടോ, ഇതും ഇതും ഊരിയാൽ മതി. ഇത്ര ഉള്ള പരിപാടി അവിടെ എയർ ഫിൽറ്റർ നമ്മൾ ഊരിയെടുത്ത് ആയിരിക്കുന്നതാണ് ചേതക്കിൻ്റെ കാർബ്യറേറ്റർ. കാർബ്യറേറ്ററിനോട് ചേർത്ത് തന്നെയാണ് എയർ ഫിൽറ്റർ വെച്ചിട്ടുള്ളതാണ്. ഇത്രേ ഉള്ള എയർ ഫിൽറ്റർ ഊരിയെടുക്കാനുള്ള പരിപാടി. രണ്ട് സ്ക്രൂ ആണുള്ളത്, ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ക്രൂ ആണ്, മാറിപ്പോത്തില്ല, നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അത് പേടിക്കേണ്ട, സ്ക്രൂ ഒന്നും അങ്ങനെയൊന്നും മാറിപ്പോത്തൊന്നും ഊരിയെടുക്കാം. ആർക്കും ഈസി ആയിട്ട് ഊരിയെടുക്കുന്നുണ്ട് ഇത് കാർബ്യറേറ്റർ, അതുപോലെ തന്നെ ഇത് എയർ ഫിൽറ്റർ. സിമ്പിള് പരിപാടിയാണ്, ആർക്കും വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിത് ഇനി തിരിച്ച് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് സിംഗിൾ കൈ കൊണ്ടാണ് ഇടുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പയ്യെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എയർ ഫിൽറ്റർ ടൈറ്റായിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറിടാം. കവറിടുമ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് സ്ക്രൂ കറക്റ്റായിട്ട് ഈ സ്ലോട്ടുകളിൽ തന്നെ വീഴുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. എൻ്റെ ഇപ്പം ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിച്ചിരി പാടായിരിക്കും. ഇനി ഞാൻ വെച്ച് നോക്കട്ടെ. പിന്നെ കാണട്ടെ, കണ്ടല്ലോ, ഈ ഒരു ഹോളിനകത്തോടെ തന്നെ നമ്മുടെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂവും വെളിയിൽ വരണം. പുറത്തേക്ക് ആണ് ആ ഒരു സ്ക്രൂ വെളിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കറക്റ്റ് ചെയ്ത് നമുക്ക് വേണം. രണ്ടിടത്തും സ്ക്രൂ ഒക്കെ കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ ആയിട്ടുണ്ട്.
മുറുക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ആ ബോക്സും വെച്ച്, അതായത് എയർ ഫിൽട്ടറിൻ്റെ കവറിങ്ങും നമ്മൾ വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് കവർ എടുത്ത് തിരിച്ച് വെക്കാം. ആ ഇതാണ് സൈഡ് കവർ, നമുക്കെടുത്ത് തിരിച്ച് അതിനകത്തോട്ട് വെക്കണം. നമുക്ക് ഈ ഒരു സൈഡ് കവർ ഇതിനകത്തോട്ട് തിരിച്ച് വെക്കാം. ഇതൊക്കെ രണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റ് ഇതുപോലെ വെക്കാൻ. നമ്മൾ സൈഡ് കവറും വണ്ടിക്കകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈസിയാണ് പരിപാടി. ചേതക്കിന് എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് തന്നെ സുഖമായിട്ട് മാറാവുന്നതുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല എങ്ങനെയാണ് ചേതക്കിൻ്റെ എയർ ഫിൽറ്റർ ഊരുന്നതും എന്നൊന്നും, കാരണം ഇതെവിടെ ഇരിക്കുന്ന പോലും എല്ലാവർക്കും അറിയത്തില്ല. എന്നാൽ ചേതക്ക് പോലുള്ള വണ്ടികൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ അറിയത്തില്ല ഇതെവിടെ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്ക് ജസ്റ്റ് അടുത്ത വീഡിയോസ് വരുമ്പോൾ എനിക്കത് ക്ലിയർ ചെയ്ത് മാറ്റി എൻ്റെ വീഡിയോസ് എനിക്ക് നന്നാക്കാൻ കഴിയും നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.